Hello, assalamu alaikum. Welcome back to Mystic Flavours. In Labeshree recipe, I am sharing a fruit salad. That's why I am outing vlog. പുളിയുള്ള ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. ഓറഞ്ച്, മുസമ്പി, പൈനാപ്പിൾ അങ്ങനത്തെ ഒന്നും വേണ്ട. ഇനി എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. മാങ്ങ എടുത്തിട്ടുണ്ട്, ആപ്പിൾ, മുന്തിരി, സീഡ്ലെസ് ആണ് എടുത്തിട്ടുള്ളത്. പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി കുറച്ചെടുത്തിട്ടുണ്ട്. അനാറുണ്ടെങ്കിൽ അനാറെടുക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഏതാണോ അതൊക്കെ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾസ്പൂണോളം തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. തേൻ ഒഴിക്കുന്നുണ്ടെന്നൊരു കണക്കും അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. എന്നാലൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അപ്പോൾ അത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മൾ ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചതിലെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്ന സമയത്തേ പുറത്തെടുക്കുള്ളൂ. അതുവരെ ഫ്രിഡ്ജിലിരിക്കട്ടെ. മിൽക്ക് മിക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കസ്റ്റേർഡ് പൗഡർ വേണമെന്നില്ല, കോൺഫ്ലോർ ആയാലും മതി. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട്, കുറച്ച് പാല്, അത് മിക്സാവാൻ ആവശ്യമായ പാല്, അത്രയും പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കി വെക്കാം. കട്ടില്ലാതെ കലക്കി വെക്കുക. ഇതിങ്ങനെ കലക്കുമ്പോൾ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പതുക്കെ 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 അത് ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ, വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായാലും അടിയിൽ ഇങ്ങനെ ഒരു കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഇളക്കുക. ഇനി ചുവട് കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്കൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് മധുരം ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് മധുരം ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു, ഇപ്പം ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാൻ അവസാനം കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെയും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ഇളക്കാൻ ശ്രമിക്കുക. നമുക്ക് വിസ്ക് എടുക്കുമായിരിക്കും നല്ലത്. വിസ്ക് ഇല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കുക. അപ്പോൾ പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പാല് ഏകദേശം ഒരു നന്നായി ചൂടാവുമ്പോൾ നല്ല കനം കുറഞ്ഞ സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത സേമിയാണ്. അപ്പോൾ അത് കുറച്ചിതിലേക്ക് ഇട്ടു. ഏകദേശം ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമി ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ എടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്ത് അത് സേമി ഒന്ന് കുക്കായി വരണം. അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ച കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അത് നമുക്കിപ്പോൾ ഏകദേശം തിക്കാവുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഒഴിക്കുമ്പോൾ തിക്കായും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്താം. മുഴുവൻ ഒഴിക്കണം എന്നില്ല. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ഒഴിക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂണോളം എടുത്തത് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ഇങ്ങനെ കൈയെടുക്കാതെ ചെറിയ ഫ്ലെയിം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കസ്റ്റാർഡ് പൗഡർ നന്നായി കുക്കായിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറുക്കി കൊടുക്കുക. ഈ ഒരു തിക്നെസ്സേ വേണ്ടു, നല്ല തിക്കായി പോവരുത്. കൺസിസ്റ്റൻസി മാറിപ്പോവും. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അതുമില്ല, വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ തിക്നെസ്. ചൂടോടെ ഇതാണ് തിക്നെസ്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ബൗളിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടായിരുന്നു, ഞാനത് പെട്ടെന്ന് വിട്ടുപോയി. നമ്മൾ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനത് ഈ ബൗളിലേക്ക് മാറ്റിയിട്ടാണ് 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തത്. അപ്പം ബൗളിലേക്ക് മാറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ മിക്സ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് 1.5 അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് വെച്ചത്, താഴെയാണ് വെച്ചിട്ടുള്ളത്, ഫ്രീസറിലല്ല. അതൊന്ന് തണുപ്പിച്ചെടുത്തു. ഒരു 1.5 മണിക്കൂറിന് ശേഷം അത് പുറത്തെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സും
നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചതും രണ്ടും കൂടെ ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ ലബ്ബിശ്രീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാം, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരു വട്ടം ചെയ്തു പോയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടും, നല്ല നോമ്പിനായാലും നല്ല ചൂടുള്ള സമയത്തായാലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ നട്ട്സ് ചേർക്കാം. നമുക്ക് പിസ്ത, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് ഉള്ള നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ രണ്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റുക. പിന്നെ ഇതിൽ ഒരു ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് കഴിക്കാൻ നേരത്ത് മാത്രം അത് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കുക. ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലൂസായി പോകും, ഈ തിക്ക് കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് കഴിക്കാം. എന്നാലേ ഈ ഒരു തിക്നെസ്സിലും കൺസിസ്റ്റൻസിയിലും കഴിക്കാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്ന ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മളൊരു ഫിഷ് ബാർബിക്യൂ ട്രൈ ചെയ്യാൻ വേണ്ടി പോയതാണ്. വക്രയിലുള്ള സൂക്കിലേക്കാണ് പോയത്. നല്ല ബീച്ചിനോട് ചേർന്ന് നല്ല അടിപൊളി സൂക്കാണ്, നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. റൈറ്റ് സൈഡിൽ ബീച്ച്, ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്, പല ഡിഫറെൻറ്റ് കൺട്രീസിലെ റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ്, നല്ല രസമായിരുന്നു. പക്ഷേ ഒരു ആകെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ, നല്ല പൊടിക്കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പൊടിക്കാറ്റായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് സൂക്കിൻ്റെ ഉള്ളിൽ കറങ്ങി നടക്കാൻ. ഒരു വലിയ ഏരിയയാണ്. അവരുടെ ഇഷ്ടപ്പെട്ട ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരൊരു വലിയൊരു പാർക്കെന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ പൊടി കാരണം ഒരുപാട് നേരം അവിടെ നിന്ന് കളിക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് നേരമൊക്കെ ഒരു ആഗ്രഹത്തിന് കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ച് വേഗം തന്നെ തിരിച്ചു പോന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ഫിഷ് ടേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫിഷ് സെലക്ട് ചെയ്യുക നമ്മൾ അവിടുന്ന്, എന്നിട്ട് അവർ അപ്പം തന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്ത് തരും. ഒരുപാട് ഫിഷ് ഉണ്ട്, സ്ക്വിഡ്, പോംഫ്രറ്റ്, സാൽമൺ, ഷേരി, ലോബ്സ്റ്റർ, പ്രോൺസ്, ഹമൂർ, സ്നാപ്പർ, ഒരുപാട് ഫിഷ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതായിരുന്നു സെലക്ട് ചെയ്യാം. രണ്ട് മൂന്ന് ഷോപ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ, എല്ലാം ഇതിൻ്റെ തന്നെയാണ്, ഫിഷ് ബാർബിക്യൂ ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ സാൽമണാണ് സെലക്ട് ചെയ്തത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ സാൽമൺ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, വെയിറ്റ് ചെയ്യണ്. അപ്പോൾ ബോറടി മാറാൻ വേണ്ടി പിള്ളേർ ഒരു ചെറിയൊരു ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ബോക്സസ് വീഴാതെ ബോട്ടിലിൻ്റെ മുകളിൽ വെക്കണം. 8 ബോക്സാണ് ഉണ്ടായിരുന്നു കേട്ടോ അത്. അതിൽ ഐമൻ മാത്രമേ അത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. 8 ഉണ്ടാവും, കറക്റ്റായിട്ട് വെച്ചു അപ്പോൾ തന്നെ വീണു. വേറെ ആർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ചലഞ്ച് കൊടുത്ത് അങ്ങനെ അപ്പോൾ അത് അവർ ഭയങ്കര ഹാപ്പിയായി. അതൊക്കെ ചെയ്ത് കുറച്ച് നേരം ഒക്കെ ആയിരിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സാൽമൺ വന്നു.
പതിനഞ്ച് 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒന്ന് റെഡി ആയിട്ട് കിട്ടാൻ. അപ്പോൾ അത് കൊണ്ടുവന്നു അവർ. മന്തി റൈസാണ് കൂടെ സെർവ് ചെയ്തത്. റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു ഫിഷ്. നന്നായി മസാലയൊക്കെ നന്നായി കുക്കായി, നല്ല അടിപൊളി ഫിഷായിരുന്നു കേട്ടോ. സാൽമൺ ട്രൈ ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവുക എന്നറിയില്ല, ബാർബിക്യൂ ചെയ്ത ടേസ്റ്റ് ഉണ്ടാവുക എന്നറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു സ്പൈസി ആയിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അങ്ങനെ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞവർ. സാൽമൺ 1 kg ബാർബിക്യൂ ചെയ്ത് തരാൻ 100 riyals ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മളതൊക്കെ കഴിച്ചു. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, അതാണത് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു, അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് സൂക്കി പോയ വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം ഇൻഷാല്ലാഹ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കീപ് വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.